അല്ല പി സി ജോർജ് ഇതെന്ത് ഭാവിച്ചാണ് ബാലഗോപാലിൻ്റെ തന്തയ്ക്കൊക്കെ വിളിക്കുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരു കിലോ റബ്ബറിന് പത്ത് രൂപ വെച്ച് കൂടുതൽ നൽകുമെന്ന് ഒരു വാക്ക് പറഞ്ഞതിനാണോ ഈ തെറിവിളി അപ്പോൾ വല്ലതും കാര്യമായിട്ട് കൂട്ടി തന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി കിലോയ്ക്ക് പത്ത് രൂപ പ്രകാരം കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനത്തിന് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപ വേണം ഒരു വർഷത്തേക്ക് അത്രയും മഹാമനസ്കഥ കാണിച്ച ബാലഗോപാലിനോട് പിതൃപൂജയുടെ ആവശ്യമുണ്ടോ പണ്ട് കാലങ്ങളിൽ എന്നു വെച്ചാൽ ജോർജിൻ്റെയൊക്കെ അച്ഛൻ്റെ പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചൻ്റെ ഒക്കെ കാലത്ത് നാടകങ്ങളിൽ കട്ടിയക്കാരൻ എന്നൊരു വേഷമുണ്ടായിരുന്നു സർക്കസിലെ ബഫൂണിനെ പോലെ ആൾക്കാരെ ചിരിപ്പിക്കാനും സദസ്സിനെ കയ്യിലെടുക്കാനും വേണ്ടി നാടകത്തിന് മുമ്പ് സ്റ്റേജിൽ വരും തറയിലിരിക്കുന്നവൻ്റെ കയ്യടി വാങ്ങാൻ എന്ത് തറവേലയും കാണിക്കും പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചൻ പഴയ ഒരു നാടകപ്രേമിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതോ കട്ടിയക്കാരൻ്റെ പ്രകടനം കണ്ട് ചിരിച്ച് തിമർത്ത് സൃഷ്ടികർമ്മം നടത്തിയത് കൊണ്ടാണോ എന്നറിയില്ല ജോർജിൻ്റെ ആ സ്വഭാവം ആ കട്ടിയക്കാരൻ്റെ ആയിപ്പോയി നാലാളെ കണ്ടാൽ ഒരു ഉളുപ്പുമില്ലാതെ തറയിലിരിക്കുന്നവൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പോകും ബാലഗോപാൽ ഒരു സാധു മനുഷ്യനായതുകൊണ്ട് കൊള്ളാം ജോർജിൻ്റെ അപ്പനെപ്പോലെ ഏതെങ്കിലും ആസ്വാദകൻ്റെ മകനായിരുന്നുവെങ്കിൽ എന്തായിരുന്നു പുകിൽ ജോർജിൻ്റെ ചില പഴയ പ്രസ്താവനകൾ പരിശോധിച്ചാൽ മനസ്സിലാകും റബ്ബർ വെട്ടിക്കളഞ്ഞ് മലവേപ്പ് അഥവാ കാട്ടുകടുക്ക കൃഷി ചെയ്യുന്നത് എത്രയോ നല്ലതാണ് അത് യൂട്യൂബിലൊക്കെ ഉണ്ട് റബ്ബറിലും മെച്ചമാണ് വൻ ലാഭമാണെന്നെല്ലാം അതിൽ പറയുന്നുണ്ട് അപ്പോൾ ജോർജിന് അറിയാം ഇനി ഒരിക്കലും റബ്ബർ വില ഉയരില്ല എന്ന് അതിൻ്റെ കാരണം ആസിയാൻ കരാറായിരുന്നുവെന്നും ജോർജിന് നന്നായി അറിയാം ഇത്രയും കൃത്യമായി അറിയാവുന്ന ജോർജ് എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയക്കാരെയും ജനങ്ങളെയും അത് വേണ്ടവണ്ണം ബോധ്യപ്പെടുത്തിയില്ല പകരം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത് ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും തൻ്റെ ആജന്മശത്രുവായ മാണിയുടെ മകനെ ആക്ഷേപിക്കാൻ ഇറങ്ങി തിരിച്ചത് രാഷ്ട്രീയ പാപ്പരത്തമാണ് ജോസനും അളിയൻ ഇടയ്ക്കാങ്കോടി സേവിയറിനും കൃത്രിമ റബ്ബർ ഇറക്കുമതി ഉണ്ടെന്നും അതിനാലാണ് ഇവിടെ റബ്ബർ വില ഉയരാത്തതെന്നും പണ്ട് പ്രസംഗിച്ചത് ഇന്നും ചിലർ ചുമക്കുന്നുണ്ട് റബ്ബർ കൃഷി ചെയ്തു പൊളിഞ്ഞ് പത്രപ്രവർത്തനം തുടങ്ങിയ ഒരാളെന്ന നിലയിൽ ഞാനെന്ന് പറയട്ടെ നമുക്കൊരുമിച്ച് ജോസിനെ കണ്ട് കൃത്രിമ റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാം നിർബന്ധിച്ചാൽ ജോസ് ചിലപ്പം വഴിങ്ങേക്കും അത്ര ഹൃദയനാണ് പക്ഷേ അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഒന്ന് ജോസിനും കൂട്ടർക്കും കയറ്റുമതി ഇറക്കുമതി ലൈസൻസ് ഉണ്ടോ എന്ന് രണ്ട് അവർ ലൈസൻസ് ഇല്ലാത്ത കച്ചവടം നടത്തുന്നുണ്ടോ എന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇറക്കുമതി അവസാനിപ്പിച്ചാൽ പിറ്റേത് മുതൽ റബ്ബർ വില ഉയരാൻ തുടങ്ങുമെന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ പണി പാളിപ്പോകും കാര്യങ്ങൾ തൃശ്ശൂർ അങ്ങാടിയിൽ അപ്പൻ ചുടുന്ന വേഗത്തിൽ ടീം ടീം എന്ന് പറഞ്ഞ് റബ്ബറിൻ്റെ അങ്ങ് ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്കിവിൻ്റെ ഇറക്കുമതി കൂട്ടായി അവസാനിപ്പിക്കാം എന്തിനാണ് ജോർജ് ഈ നുണവ്യാപാരം നടത്തുന്നത് ജോർജിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും വാവോയ കോടാലിയാണെന്നും എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട് പക്ഷേ ഇയാളുടെ വാക്ക് കേട്ട് വിളിച്ചുകൂവി നടക്കുന്ന ടീമുകളെല്ലാം ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒരു കാലത്ത് നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ടീം കോൺഗ്രസും ചിദംബരവുമാണ് ഇതിനല്ല അടിസ്ഥാന കാരണം ഇനി ആര് വിചാരിച്ചാൽ പോലും റബ്ബറിന് വില വരാൻ പോകുന്നില്ല കേരളത്തിലെ റബ്ബർ ഉൽപ്പാദന ചെലവ് നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് അതേസമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അത് നൂറ് രൂപയിൽ താഴെയാണ് ആ നിലയ്ക്ക് ഇനി ഇവിടെ റബ്ബർ കൃഷി ചെയ്തിട്ടൊരു കാര്യവുമില്ലെന്ന് കർഷകരെ പറഞ്ഞു പിടിപ്പിക്കുകയാണ് രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട ആദ്യ പാഠം രണ്ടാമത് ചെയ്യേണ്ടത് റബ്ബറിന് താങ്ങുവില നൽകാതെ ആ പണത്തിന് പഴയ റബ്ബർ കർഷകർക്ക് പെൻഷൻ നൽകണം അപ്പോൾ റബ്ബർ കൃഷി ചെയ്ത് ക്ഷയിച്ചു പോയവർക്ക് ഒരു ചെറിയ വരുമാനമായി മാറും ആസാമിൽ നിന്ന് റബ്ബർ കോട്ടയത്തെത്തിച്ച് കർഷകരുടെ പേരിൽ പണം തട്ടുന്നവർക്കൊരു മറുപടിയുമാകും ബി ജെ പിയിൽ ചേർന്നപ്പോഴെങ്കിലും ജോർജിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ അടുക്കൽ ചെന്ന് ആൻറ്റി ഡബിങ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കണമെന്ന കാര്യം ഒരാവശ്യമായി ഉന്നയിക്കാമായിരുന്നു എങ്കിൽ അപ്പോഴേ വിവരം അറിഞ്ഞാൽ ജോർജെ ജോർജിന് ആർജവും ഉണ്ടെങ്കിൽ അതില്ല എന്നറിയാം എങ്കിലും പറയുകയാണ് ചുരുങ്ങിയ വിലയ്ക്ക് റബ്ബർ വാങ്ങി ടയർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളോട് ചുരുങ്ങിയ വിലയ്ക്ക് തന്നെ ടയർ വിൽക്കണമെന്ന് പറയാൻ സാധിക്കുമോ സാധിക്കില്ലെന്നറിയാം കാരണം അവർ പണി തന്നാൽ പിന്നെ ഇല്ല പാവപ്പെട്ട കർഷകനാവുമ്പോൾ ആരുടെയും മുതുകു കയറില്ലല്ലോ അല്ലേ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് എന്തെങ്കിലും കാണിച്ചാൽ ചെറുക്കനെ എവിടെയെങ്കിലും ഒന്ന് കയറ്റി വിടാൻ നോക്ക് അത് മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ടും മറ്റുള്ളവർക്ക് പിതൃപൂജ ചെയ്തിട്ടും ആകരുത് യൗവനം വന്ന് ഉദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്ന് പണ്ട് പറയുന്നത് പോലെ ഇത്രയും പ്രായമായിട്ടും ലോകപരിചയം ഉണ്ടായിട്ടും ജോർജ് ഇപ്പോഴും ആ പഴയ തേവര കോളേജിൽ പഠിച്ചിരുന്ന ചൊങ്കൻ ജോർജ് തന്നെയാണ് അന്നത്തെ അതേ സ്വഭാവമാണ് ജോർജിന് ഇപ്പോഴുമെന്നാണ് പഴയ സഹപാഠികൾ പറയുന്നത് എന്തോ എന്തോ